C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇന്ന് സുസ്മിത പറഞ്ഞത് നാളെ നാട്ടുകാർ ഏറ്റു പറയും. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഞാനും അച്ഛന്റെ മോളല്ലേ. അങ്ങനെ ഉദ്ദേശിച്ചല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരെയാ നിന്റെ സ്ഥാനം. പ്രായത്തിൽ എളുപ്പമാണെങ്കിലും നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ നിന്നെ കൊണ്ടേ കഴിയുമോളെ. ഇതില് ത്യാഗത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല അച്ഛാ. ഓരോ സമയത്തും കടന്നു പോകേണ്ട വഴികൾ എന്തെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടത്. ഒരേ ഒരു സങ്കടമുള്ളൂ, വിഷ്ണുവേട്ടനോട് സത്യം തുറന്നു പറയാൻ പറ്റിയില്ല എനിക്ക്. ചങ്ക് പറിച്ചെടുത്ത സ്നേഹം അഭാവത്തിന് എന്നോട്. സത്യം വിഷ്ണുവേട്ടനോട് പറഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോ വിഷ്ണുവേട്ടൻ അറിയാതെ പറഞ്ഞു പോവും ഞാൻ ഗർഭിണിയല്ലാന്ന്. സംശയത്തിന്റെ മുനകളെല്ലാം പിന്നെ പ്രീതിക്ക് നേരെയാവും. ഒരു പരിശോധന സത്യാമ ആവശ്യപ്പെട്ട ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പ്രീതിക്ക്? ഇപ്പോ 3 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്. അർജുനേട്ടൻ ഇവിടെ വന്ന് താമസിക്കുകയും പ്രീതിയുമായി ഒന്നിച്ച് കഴിയുകയും ചെയ്തെന്നറിഞ്ഞോ സത്യാമ്മ പൊറുക്കില്ല. ആ കുഞ്ഞിനെ വേണ്ടെന്ന് സത്യാമ്മ ഒരു തീരുമാനം എടുത്താലോ? ആ കുഞ്ഞിന് വേണ്ടിയാ, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. 2 മാസം കൂടി കഴിഞ്ഞാൽ ഒരു അപോഷം നടക്കില്ല. അമ്മയുടെ സമ്മതത്തോടെ അല്ലാതെ അതിന് ശ്രമിച്ച അത് 2 ജീവനും ആപത്തുമാണ്. പ്രീതിയുടെ ജീവന് ഭീഷണിയെന്ന് വന്നാൽ സത്യാമ്മ അതിന് മുതിരില്ല. ആ ഒരു സമയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2 മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞോളാം വിഷ്ണുവേട്ടനടക്കം എല്ലാവരോടും. അതുകൊണ്ട് 2 പേരും എനിക്ക് സത്യം ചെയ്തതാ, മറ്റാരും ഇതറിയില്ലെന്ന്. പ്രീതി, ഇത് പ്രീതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാ, പ്രീതിയുടെ ജീവന്റെ പാതിക്ക്. പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.